السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعترته ومن والاه وبعد. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായ സന്ദർഭത്തിൻ്റെ പ്രസക്തി ഏറെയുള്ള ഒരു വിഷയത്തിലാണ് ഈ സെമിനാർ നടക്കുന്നത്. പറയപ്പെട്ടതുപോലെ അക്കാദമിക് സ്വഭാവത്തിലാണ് ഈ ചർച്ച നടക്കേണ്ടത്, അങ്ങനെ നടക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അനന്തരാവകാശ നിയമം സംബന്ധിച്ചാണ് ചർച്ച. മരിച്ചയാളുടെ സ്വത്ത് പിന്നീട് വരുന്ന അവകാശികൾക്ക് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ആ രംഗത്ത് നിലവിലുള്ള നിയമങ്ങളിൽ വിവേചനങ്ങളുണ്ട് എന്ന സംശയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിവേചനങ്ങൾ കൂടാതെ കഴിയില്ല. കാരണം സ്വത്തെന്തിനാണോ ധനമെന്തിനാണോ ആ ആവശ്യം വ്യത്യസ്തമാണ്. ആവശ്യത്തിനനുസരിച്ച് വിതരണം എന്നതായിരിക്കും നീതിയുക്തമായ രീതി എന്നാണ് സാമാന്യന നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ധനം വാസ്തവത്തിൽ മനുഷ്യൻ്റെ സന്ദർഭത്തിന് അനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു നീടാണ്. ആവശ്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യന് പ്രയോജനപ്പെടുത്താനുള്ളത് ഉള്ള ഒരു കാര്യ സാധനമാണ് ധനം. ധനത്തിൻ്റെ ആവശ്യം സാധാരണഗതിയിൽ കൂടുകയും കുറയുകയും ചെയ്യും. ധനം ഒരു പ്രയോജനവും ചെയ്യാത്ത സന്ദർഭങ്ങളുണ്ട്. നാടൻ രീതിയിൽ പറഞ്ഞാൽ തികച്ചാൽ തികയാത്ത സന്ദർഭങ്ങളുണ്ട്. ധനം എന്ന് പറയുന്നത് ഒരു വസീലയാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമമാണ്. ഈ മാധ്യമം ഇപ്പറഞ്ഞ അർത്ഥത്തിലാണ് പ്രസക്തമാകുന്നത്. പലപ്പോഴും ധനം ഒരു മാധ്യമമേ അല്ലാത്ത അവസ്ഥയുണ്ടാകാം. ഒരു മാധ്യമം എന്ന നിലയിൽ പണത്തിൻ്റെ ധനത്തിൻ്റെ പ്രസക്തി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഈ രംഗത്ത് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വിലയിരുത്തി, ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട്, പൊതുവെ മനുഷ്യകുലത്തിന് തീർച്ചയായും പ്രസക്തമായിരിക്കും എന്ന ഒരു പൊതു കാഴ്ചയുടെ പുറത്താണ് വിതരണ രീതി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വിതരണ രീതി അനുസരിച്ച് വിതരണം നടക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആർക്കും അതാണ് ശരിയായ രീതി എന്ന് തർക്കമില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും അത് അപ്രസക്തമാകും. പക്ഷെ മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ്. മനുഷ്യന്റെ പരിമിതിയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നിയമങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന്, വിവേചനങ്ങൾ തീരെ ഒഴിവാക്കി വളരെ കൃത്യമായി തുല്യമായി നമ്മൾ ധനം വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അത് ഒരു പൊതു നിയമമായി വരികയാണെങ്കിൽ പലപ്പോഴും അതിൽ നമ്മൾ നിവേശിപ്പിക്കുന്ന തുല്യത അപ്രസക്തമായിരിക്കും. ഇപ്പോൾ മൂന്ന് സഹോദരന്മാർ, അവർക്കവരുടെ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബന്ധുവിൽ നിന്ന് അവകാശം കിട്ടുകയാണ്. സ്വാഭാവികമായിട്ട് മൂന്ന് സഹോദരന്മാർക്ക് തുല്യമായിട്ടാണ് കിട്ടുന്നത്.
അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക. ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ മൂന്ന് പേർക്ക് തുല്യമായി വിതരണം നടത്തണം എന്ന് നമ്മളൊരു നിയമം വെക്കുകയാണെങ്കിൽ അങ്ങനെ തുല്യമായി കിട്ടുന്ന വിഹിതം, അവകാശം, അത് ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തവും ഹിതകരവുമാണിരിക്കും. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണമെന്നില്ല, കൂടുതലാവാം കുറവാകാം. പിതാവിൻ്റെ മൂന്ന് മക്കളുണ്ട്, അവർ സാമ്പത്തികമായി പല തട്ടുകളിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഒന്നത്തൊരു തമാശ പറഞ്ഞാൽ ഒരാൾ അംബാനിയാണ്, ഒരാൾ അദാനിയാണ്, മൂന്നാമത്തെ ഒരാൾ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. പിതാവിൻ്റെ അച്ഛൻ്റെ ധനം അവകാശമായിട്ട് മൂന്നാൾക്കും തുല്യമായിട്ട് കിട്ടുമ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ടു പേർക്കും അതൊന്നുമല്ല, ലോക കോടീശ്വരൻ പട്ടികയിലുള്ള ആളുകളാണ്. നമ്മൾ ജീവിതം രണ്ടാറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു തുല്യതയ്ക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്, ആ തുല്യത പോലും നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ സ്ത്രീ പുരുഷൻ പിന്നെ തുല്യമായി തുല്യരായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് ഒരു നിയമം. ആ വിഷയത്തിൽ വളരെ അക്കാദമിക് ആയിട്ടുള്ള ചർച്ചകൾ വരുന്നതാണ് ഞാൻ കണക്കൂട്ടുന്നത്. പൊതുവെ ഇസ്ലാം സമ്പത്ത് വിതരണം നടത്തുന്നിടത്ത് സ്ത്രീ പുരുഷ വിവേചനം തീർച്ചയായിട്ടും പറയുന്നില്ല. കാരണം സ്ത്രീക്ക് മാത്രം അനന്തര സ്വത്തിൽ വിഹിതം കിട്ടുന്ന സന്ദർഭമുണ്ട്, പുരുഷന് കിട്ടുന്നില്ല. പുരുഷന് മാത്രം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്, സ്ത്രീക്ക് കിട്ടുന്നില്ല. സ്ത്രീയും പുരുഷനും ഉള്ളപ്പോൾ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു, പുരുഷന് അതിൽ കുറച്ച് കിട്ടുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യമായി കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. സ്ത്രീയേക്കാൾ പുരുഷന് കുറച്ച് മറിച്ചും കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പൊതുവെ ഒരു വിവേചനമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഇത് ആമുഖ ഭാഷണത്തിൽ പറയപ്പെട്ടതുപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം നമ്മൾ ആലോചിച്ചാൽ മതി, കാര്യം പെട്ടെന്ന് വ്യക്തമാകും. ഇപ്പോൾ ഒരു സ്ത്രീ കുടുംബം പുലർത്തേണ്ട മഹാഭാരത്തിലാണ്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഉള്ള സ്വത്ത് വിറ്റ് മുന്നിലുള്ള ആവശ്യം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, കടം തീർക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ സഹോദരന്റെ അവകാശത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. വിശദമായ കാര്യം ഇവിടെ ഒരു പക്ഷേ വരും. കടമുണ്ടെങ്കിൽ അത് തീർത്തിട്ട് നേരിട്ടുള്ള അവകാശികൾക്കും പിന്നെ ശേഷം വരുന്നവർക്കും ഒക്കെ അവകാശം വരുന്നുള്ളൂ, അതൊരു കാര്യം. പക്ഷെ ഈ ഒരു ഉദാഹരണത്തിൽ സന്ദർഭവശാൽ സ്വന്തം മക്കളുടെ കൂടെ അവകാശികളായിട്ട് വിഹിതം കുറവാണെങ്കിലും മരിച്ചയാളുടെ സഹോദരനോ സഹോദരിയോ ഒക്കെ ആവുകയാണ്. അതൊരു ഉദാഹരണത്തിൽ ഒരു സംഭവം മാത്രമാണ്. ഇനി നമുക്ക് അവിടെ മറിച്ചും സങ്കല്പിച്ചു നോക്കാമല്ലോ. ഒരാൾ മരിച്ചിരിക്കണം, അയാളുടെ പെൺമക്കളുണ്ട്, അവരൊക്കെ വളരെ സുരക്ഷിതരാണ്, നല്ല രീതിയിൽ ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്, സാമ്പത്തികമായി വളരെ സൗണ്ടാണ്, ഒരു പ്രശ്നവുമില്ല. അതേ സമയത്ത് ഇപ്പോൾ തിരുത്തണം എന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നു, അങ്ങനെ മരിച്ചയാളുടെ സഹോദരന് അവകാശമില്ല എന്ന് വന്നു. ഈ സന്ദർഭത്തിൽ സ്വത്ത് മുഴുവനും ആർക്കാണ്? നല്ല രീതിയിൽ ജീവിക്കുന്ന, സാമ്പത്തികമായി വളരെ സൗണ്ടായിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് മാത്രമാണ്. എന്നാൽ സഹോദരൻ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ പറ്റാതെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന തരത്തിലെ പിന്നെ കേസുകളിലെ ഉദാഹരണങ്ങളിലെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഈ പെൺകുട്ടികൾക്ക് മൂന്ന് പേർക്കും പിതാവിൻ്റെ സ്വത്ത് പൂർണ്ണമായിട്ട് കിട്ടിയാണ്. അതേസമയത്ത് തൊട്ട് തന്നെ താമസിക്കുന്ന പിതാവിൻ്റെ സഹോദരൻ സഹോദരി ഇപ്പം ശരിയത്ത് പറയുന്നത് തിരുത്തിയിട്ട്
പെൺകുട്ടികൾക്ക് മാത്രം അവകാശം കൊടുത്തിട്ട് അവർ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയാണ്, ഇയാൾ കിടന്നതായിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ സ്ത്രീ കിടന്നതായിരിക്കുകയാണ്, അങ്ങനെയും സംഭവിക്കാലോ. അപ്പൊ ഒറ്റപ്പെട്ട കേസുകളിൽ നമുക്ക് ഏതോ ഒരു തരത്തിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ ഒന്നുകിൽ ഉള്ളത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കണം. ഇവിടെയൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. സ്വത്ത് സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ സുതാര്യമാണ്. ഒന്നാമതായി സ്വത്ത് സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കൈല യക്കൂന ദൂലത്തൻ ഫൈനൽ അതനിയായി മിങ്കും എന്നാണ്. അത് ആവശ്യമില്ലാത്തവരുടെ അല്ലെങ്കിൽ ധനാഢ്യരായിട്ടുള്ള ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പാടില്ല, അത് ആവശ്യക്കാരിലേക്ക് ഒഴുകണം. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം. അത് വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ ഇക്കാര്യങ്ങളൊക്കെ പറയാൻ വളരെ ചുരുങ്ങിയ, വളരെ യുക്തിഭദ്രമായ കുറച്ച് വർത്തമാനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് അനലൈസ് ചെയ്യുമ്പോൾ ആർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകും. ഒരു സൂറയിൽ തന്നെ ഒരു പിന്നെ സൂറത്തു നിസാ 11-12 ആയത്ത്, പിന്നെ 176 അങ്ങനെയായിട്ട് 3 ആയത്ത് പറയുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പൊ അടിസ്ഥാന കാഴ്ചപ്പാട് ഇതാണ്, സ്വത്ത് ധനം കുമിഞ്ഞു കൂടരുത്, അത് ആവശ്യക്കാരിലേക്ക് പരന്നൊഴുകണം. അതിനനുരൂപമായ നിർവഹണ സിസ്റ്റങ്ങളാണ് പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇസ്ലാമിക സ്റ്റേറ്റുകൾ ഭരിച്ച ഖലീഫമാരൊക്കെ നടപ്പാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വളരെ പ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ടവരുടെ ഒരു കാഴ്ചപ്പാട്. അത് ഈ കാഴ്ചപ്പാട് എല്ലാ പ്രമുഖ ചരിത്ര കൃതികളും എടുത്തു വച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത് ലഅഖദ്തു ഫുദൂല അംവാലിൽ അഗനിയ വവസ്അതുഹ അലാ ഫുഖറായിൽ മുസ്ലിമീൻ. ഒരു ഭരണപരമായ സുസ്ഥിരത അത് വേണം. അപ്പൊ ഞാന് ഇതുവരെ പിന്നിട്ട് അത്രയും കാലം മുന്നോട്ട് പോകാൻ, സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് അവസരമുണ്ടാവുകയാണെങ്കിൽ മിച്ച ഭൂമി പിടിച്ചെടുത്ത് ആവശ്യക്കാർക്ക് വിതരണം നടത്തുമെന്ന് ഖത്താബ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഭൂമി, മിച്ച ഭൂമികൾ, അത് പ്രയോജനപ്പെടുത്തുക, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള രീതി, അത് പരിശുദ്ധ ഇസ്ലാമിന്റെ രീതിയാണ്. ഒന്നുകൂടി ഖത്താബ് റളിയല്ലാഹു അൻഹു വെട്ടി തുറന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖത്തു ഫുദൂല അംവാലിൽ അഗനിയ, മിച്ചം പിടിച്ചെടുക്കും, അതായത് നേരെ വാക്കാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും, അവിടെയൊക്കെ പരിഹാരങ്ങളുണ്ട്. ഈ പരിഹാരങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഖുർആനിന്റെ ഈ രംഗത്തെ അധ്യാപനങ്ങൾ. അത് പരിശുദ്ധ കർമ്മശാസ്ത്രം ഫിഖ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മരിച്ചയാളുടെ ധനം വിതരണം നടത്തിയാൽ ചിലർ പറയുന്നത് കേട്ടാ തോന്നും, ആര് മരിച്ചാലും അയാളുടെ അനന്തര സ്വത്ത് അത് ഇസ്ലാം പറയുന്ന രീതി ഒക്കെ തിരുത്തിയിട്ട് മറ്റൊരു രീതിയിൽ വിതരണം നടത്തിയാൽ നാട്ടിലെ ദാരിദ്ര്യമൊക്കെ തീരുന്ന തമാശ തോന്നുകയാണ്. ആര് മരിച്ചാലും അയാളുടെ അനന്തര സ്വത്ത് വിതരണം നടത്തുന്നത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയല്ലാത്ത ഇവർ ചിലർ പറയുന്ന രീതി സ്വീകരിച്ച് വിതരണം നടത്തിയാൽ ദാരിദ്ര്യം തീരുന്നതാണ്. എത്ര മാത്രം ബുദ്ധിഹീനമാണ് വർത്തമാനം, നമുക്ക് ആലോചിച്ച തന്നെ അറിയാലോ. മനുഷ്യന്റെ പ്രശ്നങ്ങൾ മുഴുവനും, സാമ്പത്തിക രംഗത്തെ പ്രയാസങ്ങൾ മുഴുവനും തീർക്കുന്ന ഒറ്റമൂരി ഒന്നുമല്ല അനന്തര സ്വത്ത്. അതിനപ്പുറത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളുടെ ആകത്തുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ധനികരുടെ കയ്യിലുള്ള മിച്ചം പിടിച്ചെടുത്തിട്ട് സാധുക്കൾക്ക് കൊടുക്കുമെന്ന്. ആ രീതിയിലാണ് പരിശുദ്ധ ഫിഖ്ഹും പോകുന്നത്. ഇപ്പോ ഒരു നാട്ടിൽ കുറെ ആളുകൾ താമസിക്കുന്നു, അവിടെയൊക്കെ സമ്പത്തിന്റെ വിതരണം അല്ലെങ്കിൽ അനന്തര സ്വത്തിന്റെ വിതരണം എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണെന്ന് വിചാരിക്കുക, പ്രശ്നം തീരൂല എന്നതൊരു പച്ചപരമാർത്ഥമാണെങ്കിൽ പ്രശ്നം തീർക്കാൻ എന്താണ് പരിഹാരം? ഒരുപാട് പരിഹാരം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പരിഹാര നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന അവയുടെ ഒക്കെ പാടെ ആകത്തുകയാണ് ഇസ്ലാം എന്ന് പറയുന്നത്.
ഇസ്ലാമിന്റെ അനന്തരാവകാശ സ്വത്ത് വിതരണം മാത്രം സാഹചര്യത്തിൽ നടത്തിയിട്ട് വിമർശിക്കുന്ന ആളുകൾ വളരെ അക്കാദമിക്കായിട്ട് വിഷയത്തെ സമീപിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ സക്കാത്ത് വരും. ഈ സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ 2.5% ആണ്. പല സമയത്തും പല സാഹചര്യങ്ങളിലും ഈ 2.5% എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരത്തിന് പര്യാപ്തമാകാതെ വരും എന്ന കാര്യം സത്യമാണ്. അങ്ങനെ വരുമ്പോ പിന്നെ ഈ പ്രശ്നം അവശേഷിക്കട്ടെ എന്നാണ് ഇസ്ലാമിന്റെ സമീപനം. ഈ ഇസ്ലാം എന്ന് പറയുന്നത് ലോകം ഭരിച്ച വലിയൊരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയുടെ അടുത്ത് 2.5% സക്കാത്തിന്റെ അപ്പുറത്ത് പരിഹാരങ്ങളില്ല എന്ന് പറയുന്നത് അത് വാസ്തവ വിരുദ്ധമാണ്. പരിശുദ്ധ ഫിഖ് ഇപ്പോൾ തന്നെ പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫിഖിൽ തന്നെ പറയുന്നത് നാട്ടിൽ ദാരിദ്ര്യം ബാക്കിയാണെങ്കിൽ ഫല മയാസിരിൽ മുസ്ലിമീൻ, ആശ്വാസമുള്ള ആവശ്യം കഴിഞ്ഞ് ധനം മിച്ചമുള്ള ആളുകളുടെ ബാധ്യതയാണ്. അത് ബാധ്യതയാണ്. 2.5% ഞാൻ ജീവിക്കുന്ന എന്റെ ചുറ്റുവട്ടത്ത് ദാരിദ്ര്യം 2.5% സക്കാത്ത് ഞാനും എന്നെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളൊക്കെ കൊടുത്തിട്ട് തീരുന്നില്ല എങ്കിൽ ഞങ്ങളുടെ കടമ തീരുന്നില്ല. ഫല മയാസിരിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ ആശ്വാസമുള്ള സമ്പത്തുള്ള ആളുകളുടെ കടമയാണ് അതുകൂടി പരിഹരിക്കൽ. അത് നിർബന്ധമാണ്. ആ നിർബന്ധം ആര് നിർണയിക്കും? അതിനാണ് സർക്കാർ. സർക്കാർ നിർവഹിക്കും. ആ സർക്കാർ നിർവഹിക്കും എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത്. അപ്പൊ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. വിവേചനം ഇല്ല, സ്ത്രീയോടില്ല, ആണുങ്ങളോടില്ല, പെണ്ണുങ്ങളോടില്ല. പിന്നെ സ്ത്രീകൾക്കിടയിൽ പുരുഷന്മാർക്കിടയിൽ എവിടെയും വിവേചനമില്ല. ഉള്ളത് കൊണ്ട് ഏറെ കുറെ ഒരു ലോകാടിസ്ഥാനത്തിൽ തന്നെ നോക്കുമ്പോൾ സ്വീകാര്യമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ട് സമ്പത്ത് അല്ലെങ്കിൽ അനന്തര സ്വത്ത് വിതരണം നടത്തുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ രീതി. അതുവഴി മാത്രം എല്ലാ പ്രശ്നവും തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് വഴികൾ സക്കാത്തും ദാനധർമ്മങ്ങളും ലോകത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. മുസ്ലിം സമൂഹം അവർ സക്കാത്തായിട്ടും അനന്തര സ്വത്തായിട്ടും മറ്റും ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഇരട്ടിയാണ് ദാനധർമ്മങ്ങളായിട്ട് അവർ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കവിടെ ആ കാര്യത്തിൽ വിവേചനങ്ങൾ പോലുമില്ല. ജാതി, മത, ദേശഭാഷ ഭേദങ്ങളൊന്നുമില്ലാതെ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്ലാമിന്റെ തനത് സമീപനമാണ്. ഈ സമീപനങ്ങൾ മുൻനിർത്തിയാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചർച്ച മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഈ സംഗമം സ്വീകാര്യമാക്കുമാറാകട്ടെ. നമുക്ക് നല്ല രീതിയിൽ ഒരു അക്കാദമിക് ഇവന്റിൽ പങ്കെടുത്ത ആ ഒരു സംതൃപ്തി ഇവിടെ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മംഗളം നേരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.